കബനി നദിയിലെ വെള്ളം കെട്ടി നിർത്താനായി അനധികൃതമായി പുഴയുടെ അരികിടിച്ച് ചെക്ക് ഡാമിന് മുകളിൽ മൺ ചാക്കുകൾ നിരത്തുന്നു വയനാട് പനമരം കൈപ്പാട്ടുകുന്നിലാണ് അശാസ്ത്രീയമായി പുഴയുടെ അരികിടിച്ച് മണ്ണെടുക്കുന്നത് ദീപക് മോഹൻ നൽകും വിവരങ്ങൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ദീപക് തീർച്ചയായും നമുക്കറിയാം കുടിവെള്ള ക്ഷാമം രൂക്ഷമാകുമ്പോൾ പലതരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കും പക്ഷേ അശാസ്ത്രീയമായി ഈ രീതികൾ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ് നാട്ടുകാരുടെ ഉൾപ്പെടെ അതിലുള്ള അഭിപ്രായം എന്താണ് എന്താണ് അധികാരികൾ പറയുന്നത് വിനീത വിനീത നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോൾ പല മാർഗങ്ങളും തേടാറുണ്ട് എന്നാൽ ഇവിടെ ഈ ബന്ധപ്പെട്ട ഭരണാധികാരികൾ ഒരു അശാസ്ത്രീയമായ ഒരു മാർഗം തേടിയതിന്റെ നേർ കാഴ്ചയാണിത് നമ്മളിപ്പോൾ ഉള്ളത് ഈ പനമരം പുഴ അതായത് കബനി നദിയുടെ പോഷക നദിയായി ഒഴുകുന്ന പനമരം പുഴയിലാണ് ഇവിടെ വേനൽക്കാലത്ത് പോലും സമൃദ്ധമായി ജലം ഉള്ള ഒരു സ്ഥലമാണ് മാത്രമല്ല ഈ പ്രദേശത്തെ ഈ കർഷകർ എല്ലാവരും തന്നെ ഈ ജലം ഉപയോഗിച്ചാണ് കൃഷി നടത്താറ് ഈ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ പനമരം പനമരം പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ഉൾപ്പെട്ട കൈപ്പാട്ടുകുന്നും എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ചെക്ക് ഡാമാണിത് ഈ വർഷങ്ങളിൽ അതായത് വേനൽക്കാലത്ത് വെള്ളം ലഭിക്കാതാവുന്ന സമയത്ത് കൃത്യമായി കർഷകർക്ക് ജലം ലഭിക്കാനും അതുപോലെ തന്നെ കർഷകർക്ക് ജലസേചനം നടത്താനുള്ള വെള്ളത്തിനും വേണ്ടി ആവശ്യത്തിനാണ് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു ചെക്ക് ഡാമ് ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ചത് എന്നാൽ ഇതിനോട് ചേർന്നുള്ള ഈ പുഴയുടെ അരികിലാണ് ഇന്ന് രാവിലെ മുതൽ ഈ പ്രദേശത്ത് അനധികൃതമായി ഈ പുഴയുടെ അരികിടിച്ച് മണ്ണ് മൺചാക്ക് നിറച്ച് ഇത്തരത്തിൽ പുഴയുടെ ചെക്ക് ഡാമിന് െ ചാക്കിടുന്ന ഒരു സന്ദർഭം ഉണ്ടായത് ആ സമയത്താണ് ഇവിടുത്തെ പ്രദേശവാസികൾ പിന്നീട് ഈ കാഴ്ച കാണുകയും ഇവിടെ ഈ മണ്ണിടാൻ വന്ന ആളുകളോട് ഇത് എന്തിനാണ് എന്നതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുകയും ചെയ്തു ആ സമയത്താണ് ഇത്തരത്തിൽ വിചിത്രമായ ഒരു മറുപടി നൽകിയത് അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നമ്മളോട് വന്ന സമയത്ത് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ഈ ഭാഗത്തേക്ക് ക്യാമറ തിരിച്ചാൽ കാണാം നമ്മളോട് വന്ന സമയത്ത് ഇവിടെ മണ്ണ് എടുത്ത് ഈ പുഴയ്ക്ക് കുറുകെ ഇടുകയായിരുന്നു ആ സമയത്താണ് പിന്നീട് നാട്ടുകാർ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അതോടൊപ്പം വില്ലേജ് ഓഫീസറും അടുത്തെത്തി ഈ മണ്ണ് തിരികെ ഈ പുഴയുടെ വശങ്ങളിലേക്ക് ഇട്ടത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഏകദേശം ആയിരക്കണക്കിന് ചാക്കുകളുണ്ട് ഇവിടെ ഈ പുഴയുടെ അരികിടിച്ച് അനധികൃതമായി അശാസ്ത്രീയമായ രീതിയിൽ മണ്ണ് നിറച്ച് ഈ മൺചാക്കുകളാണ് പുഴയുടെ ഈ ചെക്ക് ഡാമുകൾക്ക് മുകളിലേക്ക് നിരത്താനുള്ള പദ്ധതിയുമായി ഏതായാലും ആളുകൾ എത്തിയത് നമുക്കിവിടുത്തെ ഒരു പ്രദേശവാസികളുണ്ട് അവരോട് കൂടുതൽ പ്രതികരണങ്ങൾ എടുക്കാം ചേട്ടാ ഇത് എല്ലാ വർഷമുള്ള പരിപാടിയാണ് ഇതുകൊണ്ട് എന്തെങ്കിലും എല്ലാ വർഷവും എല്ലാ വർഷമുള്ള പരിപാടിയാണ് കുറേ പത്ത് നാനൂറ് അഞ്ഞൂറ് ചാക്കുകൾ നേരെ ഇതുപോലെ സൈഡ് ഇടിച്ച് നിറച്ച് പുഴേൻ്റെ നടുവ് കൊണ്ടു കിട്ടും എന്നിട്ട് അത് എന്തെങ്കിലും ആക്കി ഫണ്ടും മാറി പോലും ഇതൊരാഴ്ചയായി പിന്നെ ഈ ഇവിടെ ഒരു ചെക്ക് ഡാമുണ്ട് എല്ലാ വർഷവും പിന്നെ എല്ലാ വർഷവും നിറയെ വെള്ളവെള്ളം ഇതുവരെ വെള്ളത്തിന് ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഇപ്പോൾ ആയിരക്കണക്കിന് ചാക്കുകൾ നിറച്ചിട്ട് പുഴ സൈഡ് ഇടിച്ച് ഇവിടെ ഞങ്ങൾ ഇതിന് തൊട്ട് താഴെ ഒന്നര കോടി ഉറുപ്പ്യ മുടക്കിയിട്ട് ഒരു പമ്പൗസ് ഉള്ളത് വെച്ചിട്ട് അതിനൊക്കെ ഭീഷണിയായിട്ട് രീതിയിലാണ് ഉദ്യോഗസ്ഥന്മാരും പിന്നെ കോൺട്രാക്ടറും സൈഡിൽ നിന്നുകൊണ്ട് സർക്കാരിനാണെങ്കിൽ പൈസ ഇല്ല പറയുകയും ചെയ്യും നികുതി പിന്നെ ഈ പെൻഷൻ കൊടുക്കാനും സാധാരണ പാവം പെൻഷൻ കൊടുക്കാനും ആ വില്ലേജ് ഓഫീസറെ വന്ന് റിപ്പോർട്ടെടുത്ത് പോയ വാർഡ് മണ്ണും വരാന്ന് പറഞ്ഞാൽ ഇതുവരെ വന്നിട്ടില്ല അപ്പം പഞ്ചായത്തിലെ ഞങ്ങള് ഒരു എല്ലാ ആൾക്കാരും കൂടിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇതിനെ ഞാൻ ഈ പ്രദേശത്തെ ഒരു പാടശേര സമിതിൻ്റെ പ്രസിഡന്റും കൂടിയാണ് പുഴയിൽ നിന്നുള്ള വെള്ളം തന്നെയല്ലേ പാടശേഖര സൗ ഈ പുഴയുള്ള വെള്ളം തന്നെയാണ് പിന്നെ ഇതിന്റെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതിന്റെ തൊട്ട് താഴെ മാതോത്ത് ഒരു ചെക്ക്ഡ് അതിന്റെ അവിടെ പല ഇട്ടിട്ടാണ് കൃഷിക്കാർ ചെയ്തത് ഇവിടെ ഇത് ഇങ്ങനെ ഒരു പദ്ധതി ഇതിന്റെ ആവശ്യമില്ല മൂന്ന് ലക്ഷം റുപ്പിയാണ് ഞങ്ങൾ അന്വേഷിച്ചു മൂന്ന് ലക്ഷം ഉറപ്പിയാണ് ഇതിന്റെ ഫണ്ട് എന്നാ പറയുന്നത് ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ മൂന്ന് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഈ പുഴയുടെ അരികെ അശാസ്ത്രീയമായി ഇടിച്ച് ചെക്ക് മുകളിൽ ചെക്കിടാമിന് മുകളിൽ ചാക്കുകൾ നിരത്താനുള്ള പദ്ധതിയിലേക്കായിട്ട് വകയിരുത്തിയിട്ടുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവിടെ ആ ചെക്കിടാമിന് മുകളിലാണ് ആളുകൾ നിന്ന് കുളിക്കുന്നത് അതായത് കാൽപാദം നിറഞ്ഞു കഴിയുന്ന രീതിയിൽ മാത്രമുള്ള ഒഴുക്കാണ് ഇവിടെയുള്ളത് ഈ മൂന്ന് ലക്ഷം രൂപയുടെ ഇത്തരത്തിലുള്ള ഫണ്ട് ഇവിടെ ഈ പദ്ധതി വകയിരുത്തിയത് തന്നെ ഒരു തെറ്റാണെന്ന് തന്നെയാണ് ഈ പ്രദേശവാസികൾ പറയുന്നത് ഇവിടെ ഇപ്പോൾ ഈ ചാക്കുകൾ നിരത്തി കഴിഞ്ഞാൽ പുഴ വഴിമാറി ഒഴുകും അതുപോലെ തന്നെ കൂടുതൽ അങ്ങനെയുള്ള എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുക ഇത് എല്ലാ വർഷവും ഇതേപോലെ പത്തും അയ്യായിരം ചാക്ക് നടക്കും എന്നിട്ട് ചാക്ക് എടുത്ത് കളയാണ്ട് അവരിപ്പോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞു ഫുൾ ചാക്ക് ഈ പുഴയിലും ഫുൾ ചാക്കാണ് ഇത് ചാക്ക് കാരണം നികന്നിരിക്കുകയാണ് എല്ലാ വർഷമുള്ള പരിപാടിയാണ് എല്ലാ വർഷമുള്ള പരിപാടിയാണ് ഇങ്ങനെ വാർഡ് പഞ്ചായത്തുകാരോടൊക്കെ ഇല്ല അവര് വന്നിട്ട് അന്വേഷിക്കലില്ല ഇത് ഇവര് പമ്പോസുകാർ കോൺട്രാക്ടർ കൊടുക്കുകയാണ് കോൺട്രാക്ടുകാര് കോൺട്രാക്ട് എടുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ പോക്കാണ് പരിപാടി

ഈ ഈ പ്രദേശവാസികളുടെ ഒരു വലിയ വിഷയം തന്നെയാണ് ഇപ്പോൾ അവതരിപ്പിച്ചത് ഇത്തരത്തിൽ അശാസ്ത്രീയമായി ഈ മണ്ണുകൾ അതായത് ഈ പുഴയുടെ അരികിലുള്ള മണ്ണ് ചാക്കിൽ നിറച്ച് ഈ ചെക്ക് മുകളിലേക്ക് നിരത്തുകയാണെങ്കിൽ ഒരുപക്ഷെ പുഴ വഴി മാറി ഒഴുകാനും ഏറ്റവും വലിയ പ്രശ്നം ഒക്കെ പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ചെക്ക്ഡാം പണിയുന്നത് പക്ഷേ അതുപോലെ നശിപ്പിക്കുന്ന രീതിയിൽ പുഴയുടെ അരികിടിച്ചാണ് ചെക്ക് ഡാമിന് മുകളിൽ മൺചാക്കുകൾ നിരത്തുന്നത് കൈപ്പാട്ടുകുന്നിലാണ് അശാസ്ത്രീയമായി ഇത്തരത്തിൽ രീതികളിലേക്ക് കടന്നിരിക്കുന്നത് ഇതിന് ആരാണ് ഉത്തരം പറയേണ്ടത് എന്നൊരു ചോദ്യം തന്നെയാണ് വരുന്നത് പക്ഷേ ഇത് വർഷങ്ങളായി അങ്ങനെ നടക്കുന്നു എന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത് ഏതായാലും അടിയന്തര ശ്രദ്ധ വേണം ജില്ലാ ഭരണകൂടത്തിന്റെ ഉൾപ്പെടെ മുൻപിലേക്ക് ഞങ്ങൾ റിപ്പോർട്ട് വയ്ക്കുകയാണ് ഇതിൽ പെട്ടെന്നുള്ള ഒരു ഇടപെടൽ തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു